السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرمين طاع الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. آدرنيراي سيدا مارمار حالمي نيدا അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരായി അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ജമാഅത്തും ഈ പ്രദേശവും അല്പം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയമുള്ളതും ബന്ധപ്പെട്ടതും ആയ ഒരു പ്രദേശമാണ്. ഈ ജമാഅത്തിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ ജമാഅത്തുകളിലും എല്ലാ മുഅ്മിനീങ്ങൾക്കും ലോകം മുഴുവനും അല്ലാഹു തആല എല്ലാ ഖൈറും വർദ്ധിപ്പിക്കുമാറാകട്ടെ. എല്ലാ ശർറുകളും മുസീബത്തുകളും അല്ലാഹു തന്നെ കാവൽ നൽകട്ടെ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മഗ്‌രിബ് മുതൽക്കുള്ള സമയത്ത് ഓതൽ സുന്നത്തുള്ള ഒരു വലിയ മഹത്വമുള്ള സൂറത്താണ് തബാറക സൂറത്ത്. തിൽക്കൽ മുൻജിയതു തുൻജീഹി മിൻ അദാബിൽ ഖബർ. ഖബറിലെ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ച ഒരു വിഷയമാണ് ബിയദിഹിൽ മുൽക്, അധികാരം മുഴുവനും അല്ലാഹുവിങ്കലാണ്. എല്ലാ അധികാരങ്ങളും ഉള്ളവൻ അല്ലാഹുവാണ്. ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും അധികാരം അല്ലാഹുവിനാണ്. സൂറത്ത് യാസീനിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പഠിപ്പിച്ചു, വേറെയും പല സ്ഥലങ്ങളിലും പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ അധികാരവും ഉള്ളവൻ. നമുക്കൊന്നും യാതൊരു അധികാരവും ഇല്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ തരുന്ന കഴിവുകൾ, അപ്പോൾ തരുന്ന അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തും ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മനസ്സുകൾ അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. ഈ പറയുന്ന പാവപ്പെട്ട എനിക്ക് ഇവിടെ വരണം എന്ന് അള്ളാഹു തോന്നിപ്പിച്ചാൽ മാത്രമേ വരാൻ കഴിയുള്ളൂ. എന്നെ വിളിക്കണം എന്ന് നിങ്ങൾക്ക് അള്ളാഹു തോന്നിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുള്ളൂ. എനിക്ക് കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം എന്ന ഒരു ബോധം അള്ളാഹു എനിക്ക് തന്നാൽ മാത്രമേ എനിക്ക് നിസ്കരിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ അവർ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ തന്നെ കഴിയില്ല. എല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. അതേസമയം അള്ളാഹു തആല മനുഷ്യന് അവന്റെ ഉദ്ദേശപ്രകാരം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു തആല മനുഷ്യന് ഉദ്ദേശിക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു തആല നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നിസ്കരിക്കണം എന്നൊരാൾ വിചാരിച്ചാൽ അയാൾക്ക് നിസ്കരിക്കാൻ സാധിക്കും. ഒരാൾ നടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കാൻ സാധിക്കും. നടക്കണ്ടെന്ന് വിചാരിച്ചാൽ അദ്ദേഹം നടക്കലുണ്ടാവില്ല. അപ്പൊ നമ്മളെന്ത് വേണം? നമുക്ക് അള്ളാഹു തആല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുകൾ നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിന് നല്ല തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങളുമായി നമ്മൾ പോകുമ്പോൾ അള്ളാഹു തആല നമുക്ക് കഴിവ് തരും. അവൻ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. കാരണം ഞാൻ പറയേണ്ടതില്ല, നമ്മളുടെ ഹാർട്ട്, ആ ഹാർട്ട് മാത്രം എത്ര ഉറുപ്പിക കൊണ്ടെന്ന് ചോദിച്ചാൽ വില പറയാൻ കഴിയില്ല. കാരണം നമ്മളെ ഹാർട്ട് നമുക്ക് ശരിക്കും വർക്ക് ചെയ്യുന്ന നിലക്ക് നിലനിർത്തി കിട്ടുന്നതിന് എത്ര ഉറുപ്പിക എന്ന് വില പറയാൻ കഴിയില്ല. എത്ര ഉറുപ്പിക കൊടുത്താലും നമ്മുടെ ഹാർട്ട് കൃത്യമായി വർക്ക് ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ കിഡ്നി, ആ കിഡ്നിയുടെ വില പറയാൻ കഴിയില്ല. നമ്മുടെ കരൾ, നമ്മുടെ ബ്രെയിൻ, അങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിലുള്ള വളരെ ബൃഹത്തായ അവയവങ്ങൾ, അതിനൊന്നും നമുക്ക് വില പറയാൻ കഴിയില്ല. അതെല്ലാം ഫ്രീ ആയി തന്നതാണ് അല്ലാഹു തആല. അതിനെ ഓരോ സെക്കൻഡിലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു തആല. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയ പരിപാടി പള്ളിയുടെ നടത്തുന്നത്, അതിനിപ്പോൾ ലൈറ്റ് കിട്ടാൻ വേണ്ടി എത്ര ബൾബുകളും ട്യൂബുകളുമാണ് കത്തിച്ചത്. എന്നിട്ടും കുറച്ചപ്പുറം നോക്കി അവിടെ ലൈറ്റില്ല, കുറച്ചങ്ങോട്ട് നോക്കി അവിടെ ലൈറ്റില്ല. പക്ഷെ ഈ ഒരു ലൈറ്റിൽ എത്ര ഉറുപ്പിക ചെലവാകും? അതേ സമയത്ത് ഇന്ന് നേരം വെളുത്തതിന് ശേഷം വൈകുന്നേരം വരെ ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ലാത്ത ഒരു പ്രശ്നമില്ല. എത്ര ട്യൂബാ കത്തിച്ചത്? ഒരൊറ്റ ബൾബ് എവിടെയാ കത്തിച്ചത്? ഈ ജമാഅത്തിനും ഈ മഹലിലൊന്നല്ല, പിന്നെ 15 ലക്ഷത്തോളം കിലോമീറ്റർ അകലെ ഒരൊറ്റ ബൾബ്. ആ ഒരൊറ്റ ബൾബാകുന്ന സൂര്യൻ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദിപ്പിച്ചപ്പോൾ ഇവിടെ കർണാടക സ്റ്റേറ്റിലും കേരള സ്റ്റേറ്റിലും മാത്രം അല്ല, ഇന്ത്യയിൽ മാത്രം അല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്ന് തന്നെ പറയാം. അതിന്റെ ലൈറ്റ് അതിങ്ങനെ നീങ്ങുന്നതനുസരിച്ച് ലൈറ്റ് എല്ലാ പ്രദേശത്തും 24 മണിക്കൂർ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ ലൈറ്റ് പൂർണ്ണമായി എത്തുന്ന വിധത്തിൽ അല്ലാഹു തആല ആ ബൾബിനെ നിശ്ചയിച്ചു. 24 മണിക്കൂറും ഇവിടെ അല്ലാഹു തആല ലൈറ്റ് തന്നിട്ടില്ല. കാരണം നമുക്ക് ഉറങ്ങണ്ട. അപ്പൊ പിന്നെ അത് നമുക്ക് കെടുത്താൻ കഴിയും. ഏത് സിറ്റുവേഷൻ അത് കെടുത്തുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങാനുള്ള സമയം കഴിച്ച് ബാക്കിയുള്ള സമയത്ത് മാത്രം ആ ബൾബിന്റെ ലൈറ്റ് നമുക്ക് തന്നു. അതേ സമയത്ത് നമുക്ക് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് വേറൊരു നാട്ടുകാർക്ക് ആ ലൈറ്റ് കൊടുത്തു. ഒരേ ഒറ്റ ബൾബ് ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും ലൈറ്റ്. അതിനിപ്പോ പൈസ അടക്കുകയാണെങ്കിൽ എത്ര രൂപ അടക്കണം? നമ്മൾ ഈ ഒരു ചെറിയ ലൈറ്റിന് എത്ര പൈസ ആവും? നമുക്ക് ഇനി നമ്മളൊരു ബൾബ്, ആ ഒരു സൂര്യന് പൈസ കണക്കൂട്ടുന്നാണെങ്കിൽ എത്ര പൈസ കണക്കാക്കണം? ആ സൂര്യന്റെ വെളിച്ചം നമ്മുടെ വീട്ടിന്റെ ഉള്ളിലടക്കം എല്ലാ സ്ഥലത്തും കിട്ടിപ്പോയി. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങൾ, അവന്റെ നിഅമത്തുകൾ, വഇൻ തഉദു നിഅമത്തല്ലാഹി ലാ തുസൂഹാ, അത് എണ്ണിയാൽ തീരൂല. പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയൂല. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ശരീരത്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്ന യജമാനനായ അല്ലാഹ് നമുക്ക് കുടിക്കാനുള്ള വെള്ളം അത് ഭൂമിയിൽ അല്ലാഹു തന്നു, അത്ഭുതകരമായി തന്നു. ഞാൻ ഒരു ചുരം കയറി, ഇവിടെ എന്താണ് ചുരത്തിന് പറയാൻ, ഈ ഘാട്ടി ഇവിടെ ഇങ്ങനെ സുള്ളികളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കയറി കയറി പോലെ വയനാട്ടിലെ ഘാട്ടി 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 കയറി കയറി പോകുമ്പോ താഴെ സുള്ളിയിൽ നിന്ന് ഞാൻ കണ്ടു ആളുകളൊക്കെ കിണർ കുഴിക്കുകയാണ്, താഴോട്ട് കുഴിക്കുകയാണ് വെള്ളം കിട്ടാൻ കിട്ടാൻ പറ്റാൻ. അങ്ങനെ കേറി 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 മേലെത്തിയപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇവിടെ ഇപ്പൊ കിണർ കുഴിക്കാണ്, എത്ര കിലോമീറ്റർ കുഴിക്കേണ്ടി വരും താഴോട്ട് വെള്ളം കിട്ടാൻ. അപ്പൊ നോക്കുമ്പോ അവിടെ ഉണ്ട് മേലേന്ന് വെള്ളം താഴോട്ടേക്ക്. അപ്പൊ നമ്മൾ ഇവിടെ താഴോട്ട് കുഴിച്ചാൽ വെള്ളം കിട്ടുന്നു, ആ മലയുടെ മേലെയുള്ളവർക്ക് അതിന്റെ ഈ മേലേന്ന് താഴോട്ടേക്ക് വെള്ളം വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്നു, ഒരു കുറവും വരുത്തിയിട്ടില്ല. നമുക്ക് അല്ലാഹു തആല ഭക്ഷണം കഴിക്കാനുള്ള പല്ല് തന്നു, മുന്നിലെ പല്ല് കടിക്കാൻ, സൈഡിലെ പല്ല് പൊട്ടിക്കാൻ. നല്ല ഉറപ്പുള്ള സാധനം കഴിക്കുമ്പോൾ മുന്നിലാരും വെക്കില്ല, ഒരു സൈഡിൽ വെക്കാൻ, അതിന്റെ അപ്പുറത്തെ പല്ല് അരക്കാൻ. പക്ഷേ ഈ അരവ് നടക്കണമെങ്കിൽ ഒരേ സമയത്ത് അമ്മിയും കുട്ടിയും രണ്ടും ഒരേ സമയത്ത് കറങ്ങിയാൽ നീങ്ങിയാൽ അരവ് നടക്കൂല. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തു, താഴെ പല്ലുകൾ സൃഷ്ടിച്ചിട്ടുള്ള ആ എല്ലുകളും ഈ അണ്ണാടിയും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും, മേലുള്ളത് നീങ്ങൂല. മേലുള്ളത് കൂടി നീങ്ങുകയാണെങ്കിലോ അരവ് നടക്കൂല, രണ്ടും കൂടി ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ അരച്ചിട്ട്. അതുകൊണ്ട് താഴെ ഭാഗത്തുള്ള പല്ലുകൾ ഫിറ്റ് ചെയ്ത സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. മേലുള്ള നീക്കുന്നത് ഒരു 1,00,000 രൂപ കയറിപ്പോ മേലുള്ള അങ്ങോട്ട് ഇതുപോലെ തന്നെ ഇളക്കി തന്നാൽ, താഴെയുള്ള ഇളക്കുമ്പോൾ തന്നെ ഇളക്കി തന്നാൽ ഇളക്കാൻ കഴിയില്ല. ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്ന യജമാനനായ അല്ലാഹ്, ആ അല്ലാഹുവിനെ തന്നെയല്ലേ ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. ആ അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കപ്പെടുന്നവരെ അനുസരിക്കണം എന്നത് ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ബാപ്പാനെ സ്നേഹിക്കുന്നു, പക്ഷെ ബാപ്പ പറയുമ്പോൾ ഒന്നും സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ എന്ത് സ്നേഹത്തിന്? ഉമ്മാനെ സ്നേഹിക്കുന്നു, ഉമ്മ പറയുന്ന ഒന്നും ഞാൻ സ്വീകരിക്കൂല, പിന്നെ എന്ത് സ്നേഹ? ഉസ്താദിനോട് വലിയ സ്നേഹ, ഉസ്താദ് പറയുന്ന ഒന്നും ഞാൻ സ്വീകരിക്കൂല, പിന്നെ എന്ത് സ്നേഹ? സ്നേഹം എന്ന് പറയുന്നത് തന്നെ അത് പ്രകടമാകുന്നത് സ്നേഹിക്കപ്പെടുന്ന ആൾ പറയുന്നതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശങ്ങൾ മാർഗമായി സ്വീകരിച്ചതാണ്. അല്ലാഹുവിന്റെ അംബിയാക്കൾ അതിൽ അവസാനം കുറിച്ചവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുക്കുക, അവിടുന്ന് വിരോധിച്ചതെല്ലാം കൈയൊഴിക്കുക. നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു أبر في قول لا منه ولا نعمي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണം എന്ന് പറഞ്ഞതെല്ലാം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല നോ പറഞ്ഞതെല്ലാം കൈയൊഴിക്കണം. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാണ് അല്ലാഹു തആല സ്നേഹിച്ചിട്ടുള്ള, അല്ലാഹു തആലയുടെ നിർദ്ദേശം സ്വീകരിച്ചിട്ടുള്ള, അല്ലാഹുവിന്റെ ആദരവും അല്ലാഹു തആല നൽകുന്ന സ്ഥാനവും ലഭിക്കുന്ന മനുഷ്യൻ. അവനെ അല്ലാഹു തആല കൈയൊഴിക്കില്ല, അവനെ അല്ലാഹു തആല വെറുതെ ആക്കില്ല, അവന് എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ചെയ്തു കൊടുക്കും. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുത്ത് അല്ലാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഈമാനുള്ള അഹങ്കാരമില്ലാത്ത അസൂയയില്ലാത്ത വൈരാഗ്യവും വിദ്വേഷവുമില്ലാത്ത നല്ല തെളിഞ്ഞുളിഞ്ഞ മനസ്സോടുകൂടി ജീവിക്കുന്ന ആ വ്യക്തി അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുന്ന ആളാണോ, അല്ലാഹു വിരോധിച്ചത് ഒഴിക്കുന്ന ആളാണോ, അവരുടെ കൂടെയാണ് അല്ലാഹു ഒരാളെ കൂടെയാണ് എന്ന് പറഞ്ഞാലോ അല്ലാഹുവിന്റെ എല്ലാ സഹായങ്ങളും സംരക്ഷണങ്ങളും അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകും. ഇനി അഥവാ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ മുസീബത്തുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം അദ്ദേഹത്തിന് അനുഗ്രഹമായി ലഭിക്കും. അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞു: അൽബലാഉ വൽ ഫഖറു മഅൽ സബ്രി മഅ വജൂദി സബ്രി കറാമത്തുൻ. ക്ഷമയുള്ളവർക്ക്, ഈമാനുള്ളവർക്ക്, അല്ലാഹു തരുന്നതെല്ലാം തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നവർക്ക് എല്ലാ ദാരിദ്ര്യങ്ങളും മുസീബത്തുകളും കറാമത്താണ്. വമഅ ഫഖദി സബ്രി നിഖ്മത്തുൻ. ക്ഷമയില്ലാത്തവർക്ക് അല്ലാഹു തന്നതാണ് എന്ന ബോധമില്ലാത്തവർക്ക്, അതിൽ അല്ലാഹുവിനെ പൊരുത്തപ്പെടാത്തവർക്ക് അത് വലിയ ശിക്ഷയാണ്. അതേ സമയത്ത് പ്രയാസങ്ങളെല്ലാം മുഅ്മിനീങ്ങൾക്ക് കറാമത്താണ്. കാരണം എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു തആല ആഖിറത്തിൽ പ്രതിഫലം നൽകും. ഒരു മനുഷ്യന് രോഗമുണ്ടായാൽ ആ രോഗം കൊണ്ട് ആ മനുഷ്യന്റെ ദോഷങ്ങൾ പുറത്തു പോകും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ രോഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സദസ്സിൽ നിന്നൊരാൾ പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഒരു രോഗവും ഉണ്ടായിട്ടില്ല. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, എഴുന്നേൽക്കൂ, നീ ഞങ്ങളെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ, നീ ഞങ്ങളിൽ പെട്ടവനല്ല, ജീവിതത്തിൽ ഒരു രോഗവും നിനക്ക് സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നിന്റെ പാപം പൊറുക്കാൻ വേണ്ടിയുള്ള ഒരു ഫിൽറ്റിംഗ്, ഒരു അതാ ശുദ്ധീകരണത്തിനുമുള്ള വകുപ്പുണ്ടായില്ല എന്നാണ്. മുഅ്മിനീങ്ങൾക്ക് പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ സംഭവിക്കും. അത് നിനക്ക് തീരെ സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് ഈമാനില്ലെന്നാണ് അത് അറിയിക്കുന്നത്. അതുകൊണ്ട് നീ എഴുന്നേറ്റ് പൊയ്ക്കോ എന്ന് പറഞ്ഞതായി ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അപ്പം മുസീബത്തുകൾ, അതിനും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കും. അതും മനുഷ്യന് അല്ലാഹു തആല ഗുണകരമായി ആക്കി കൊടുക്കും. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് فبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة. الله تعالى ولي الرحمة ولي قرنقل من قرنقل نبران الله قرنقل بريد شنشلين നല്ല മെനക്കെടുത്തോടുകൂടി എല്ലാം അല്ലാഹു തന്നതാണ്. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്ന നിലക്ക് ക്ഷമിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നവർ. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയം തരും അല്ലാഹു തആല, പേടി. ഇപ്പൊ ഇങ്ങനെ ആളുകളെല്ലാം പേടിയാണ്. എന്ത് പേടി? ഇന്ത്യ രാജ്യത്തിന് പോണ്ടി വരുമോ എന്നുള്ള പേടി. ഒരൊറ്റ മനുഷ്യനും പോണ്ടി വരുമല്ല. ഇന്ത്യ രാജ്യത്ത് ജനിച്ചവരല്ല, ഇന്ത്യയിൽ തന്നെ മരിക്കും. ആരും ആരും പോകേണ്ടി വരില്ല. ആരും ആശങ്കപ്പെട്ട് ഭയപ്പെട്ട് വിഷമിക്കേണ്ടതില്ല. അതേ സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ചിലപ്പോൾ മുസീബത്തുകൾ വരാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 കൊല്ലം മക്കയിൽ ജീവിച്ചു. ഒരു വ്യക്തിയെയും ഒരു ഉപദ്രവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ലോകത്ത് ഇന്നുവരെ ഒരു എതിരാളിക്ക് 40 കൊല്ലത്തെ ജീവിതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരു ചെറിയ ജീവിയെങ്കിലും ശല്യം ചെയ്യുമെന്ന് പറയാൻ ഒരാൾക്കും ഇന്നുവരെയും സാധിച്ചിട്ടില്ല ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിച്ചതുകൊണ്ടാണല്ലോ അൽ അമീൻ ഏറ്റവും പരിപൂർണരായ വിശ്വസ്തർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് പേര് കിട്ടി അതുകൊണ്ടാണല്ലോ കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം നടക്കുന്നത് അതിന്റെ ഹജറുൽ അസ്വദ് എന്ന മഹത്തായ കല്ല് ആര് വെക്കണം എന്നതിൽ തർക്കിച്ചപ്പോൾ അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ചത് ചെറുപ്പക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഞാൻ റസൂലാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല അന്ന് അല്ലാഹു തആല റസൂലാണെന്ന് പറയാൻ കൽപ്പിച്ചിട്ടില്ല വയസ്സ് 40ന്റെയും എത്രയോ മുമ്പാണ് ആ നബിയാണ് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തപ്പോഴോ എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന രൂപത്തിലാണ് കൈകാര്യം ചെയ്തത് അവിടുന്ന് എല്ലാവരും കൂടി എന്നെ തിരഞ്ഞെടുത്തു അവിടെ ഞാനും എടുത്തുക്കാൻ വിചാരിച്ചിട്ടില്ല പിന്നെന്താ ചെയ്തത് എല്ലാ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഓരോ കുടുംബത്തിലുള്ള പ്രധാനികളെ വിളിച്ചു എന്നിട്ട് ഒരു വലിയൊരു ഷാല് നിലത്ത് വിരിച്ചു എന്നിട്ട് അതിൽ കല്ല് എടുത്ത് വെച്ച് എല്ലാരോടും കൂടി ഓരോ തലയും പിടിച്ചു പൊക്കാൻ പറഞ്ഞു ആർക്കും നാട്ടിലുള്ള ഒരാൾക്കും ഒരു കംപ്ലൈന്റും ഇല്ല ആർക്കും ഞാൻ പങ്കുചേർന്നില്ല എന്നില്ല എല്ലാരെയും പങ്കുചേർന്നു അതുകൊണ്ട് എല്ലാവരും കൂടി എടുത്ത് പൊക്കിക്കൊണ്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് കഅബത്തിന്റെ മേലെ വെച്ചു എല്ലാവരും വളരെ സന്തോഷമായി ആ നിലക്ക് നാട്ടിൽ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ പരസ്പരം ആക്രമിക്കരുത് പരസ്പരം വൈരാഗ്യം വെക്കരുത് നിങ്ങൾ വർഗീയത കാണിക്കരുത് പക്ഷപാതികളാകരുത് നിങ്ങൾ ആരോഗ്യമുള്ളവർ ആരോഗ്യമില്ലാത്തവരെ ദ്രോഹിക്കരുത് പണക്കാരൻ പാവപ്പെട്ടവനെ പീഡിപ്പിക്കരുത് ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കരുത് ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കരുത് നിങ്ങൾ മൃഗങ്ങളെപ്പോലെ വിവാഹമൊന്നുമില്ലാതെ കാണുന്ന പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന മൃഗങ്ങളെപ്പോലെ ആയി പോകരുത് നിങ്ങൾ മനുഷ്യത്വം കാത്തു സൂക്ഷിച്ച് ജീവിക്കണം നിങ്ങൾ പരസ്പരം സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും ഒക്കെ പങ്കിടണം ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ ശരിയായ ആശയങ്ങൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ ശരിയായ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ അക്രമങ്ങളും അനീതികളും നടത്തുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ അവർ അക്രമം അഴിച്ചു വിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ കൊന്നുകളയാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണല്ലോ ഒരു ധിക്കാരിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിൽ മുണ്ടിട്ട് അങ്ങനെ മുണ്ടുകൊണ്ട് തുണി കൊണ്ട് അതാ കഴുത്ത് ചുരുട്ടി കഴുത്തിൽ തുണി ചുരുട്ടിയിട്ട് രണ്ട് തലയും പിടിച്ച് വലിച്ചു ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു അപ്പോഴാണല്ലോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ആ മനുഷ്യനെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് അതഖതുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ് എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ പുറമെ എറിഞ്ഞ് കാലിൽ തണ്ടൽ പൊട്ടിച്ച് ചോര ഒലിപ്പിച്ചു അങ്ങനെ എല്ലാ വിഷമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ അതിനൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പ്രതിഫലവും സ്ഥാനവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ദുനിയാവിലുള്ള പ്രശ്നത്തിനൊക്കെ ആഖിറത്തിൽ ഇങ്ങനെ കൂടി ദർജ കൂടി വരും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശല്യം ചെയ്യുന്ന സമയത്ത് ആ ശല്യം ചെയ്യുന്ന എതിരാളികളെ ഞാനങ്ങ് നശിപ്പിക്കട്ടെ എന്ന് മല കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്ന് ചോദിക്കുമ്പോൾ പറയാണ്ട് വേണ്ട അവരെ നശിപ്പിക്കണ്ട അവരോ അവരുടെ മക്കളോ നന്നായാലോ ആരെയും നശിപ്പിക്കണ്ട Aun Nabi sallallahu alaihi wasallam tangalodu kadutha nilakku perumari vedanipikkumbo sahabigal poyittu Allah o ya Rasulullah il anil mushrikeen ee akramam cheyyunna ee mushrikeengale thangalonnu shabikkanam onnu laanath cheyanam ennu parayumbo avadunnu parayana innama ursiltu Rahma, Enakapata the Karunyamaitan, Rahmataitan, Walam Bathila Ana, En Sabikunda, Yakapatilla, Eloverkum Rahmatu, Eloverkum Karunyamaitan, and Yakapatadu. In the Tinibisallah, Ali was Lavarella, Naga, Departikigan, Nasikan, La Partikan, Naga, Departikigan. Ah, the Lakula Nibisallah, Ali was Lavarella, would report, prayers, and Padimu, the Kulatolum, Genmanadaya, Makailin, Anapovichin, Shesham, Nadibit Madine, Lake, Poge, Divanu. Pache Amahana Rasulullah sallallahu alayhi wa sallam thangalkku poguna samayathu enna Allahu offer nalkunnu innalladhi farada alayka alqur'ana laradduka ila ma'ad yatra arngumbo ee ayathu nalla കാരണം തിരിച്ചു ഇവിടെ തന്നെ വരും എന്നതിലേക്ക് സൂചന നൽകുന്ന ഒരു ആയത്താണ് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക അലാ ഇലാമഅത് ഓ നബിയെ തങ്ങൾക്ക് ഖുർആൻ കണക്കാക്കി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇറക്കി തന്നിട്ടുള്ള അല്ലാഹു തആല തങ്ങൾ പോകുന്ന സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്ന് തിരിച്ചു വരുന്ന അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകുന്നു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹറാമും ഹലാലും നോക്കുന്നില്ല അവനതാ സ്വന്തം കല്യാണം കഴിച്ച ഭാര്യ ഉണ്ടെങ്കിലും അവന്റെ ടെലിഫോണിൽ വേറെ ചില പെണ്ണിന്റെ നമ്പറുകളാണ് ആ അന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യുകയാണ് എല്ലാമാണ് അഥവാ വിവാഹം കഴിക്കുന്നതിന് മുമ്പും ഹറാമുകൾ പലരും പ്രവർത്തിക്കുകയാണ് സുബ്ഹാനല്ലാഹ് മുസ്ലിമീങ്ങളിൽ ഒരൊറ്റ കള്ളു കുടിക്കുന്നവരും മദ്യം മോന്തുന്നവരും നമ്മുടെ ചെറുപ്പത്തിൽ കാണില്ലായിരുന്നു ഇന്ന് ധാരാളം മുസ്ലിമീങ്ങൾ കള്ളു കുടിയന്മാരാണ് നജസ് കുടിയന്മാരാണ് ഛർദിച്ചത് വല്ലവരും കുടിക്കാറുണ്ടോ ചലം ആരെങ്കിലും നക്കാറുണ്ടോ അതിനേക്കാൾ ഗൗരവമുള്ള നജസല്ലേ മദ്യം Hello, Somehow, you can do it with Nile. Well, yes, and those women I mentioned Illegilo, Illegilo number in the Kaulaman, no Makferatum, Hiram, and Sadakatin, Yatamaruha, Ada, Levertaman, and the Alabida, or Kanan, the Kutama, the Legula, Chabirum, Purgambar, Pirvin, where you do the Mercy, what are some poverty to the canvas and Sando Shikira? Mumina and Shamshan. Mumining a cool election and alarm, the Mukulaga. Mumining a aluminum of mine. Aluminum snake. Aluminum aderic. Are they bullet in the sages and my old sneham road? Mumining a son of the Mari or La Pirimate. I saw Wundabil Mahu. Tell Algol Subhanallah. Yan Nele. Parnirdunan and Orma, you would have put her in some Syrian Subhanallah. Abu Suleiman, Darah, who carried the Portuguese, carried the Portuguese, carried the Adichapo, and the Ravish Adichapo carried the Tirian to you too. Parnu Altasas, Altasas, Roman Kiyama, Kiyamanali, Pagarangutu, Menangan Adichadi. You see the Father, you see the Father. Udil Kayamayan, the Kutrangano, and the Kuddal Choli, and the Kayaman. I did turn down the door, and I did you for you. I was a liman, Taran, Mahana, Valia, I did the Samsari. Parada Maharval Perlu in the Satan, Adim dinner, digitilla, Alayim, digitilla, only digitilla. Children is on the barrier. I'm going to put Adio, Barrier Carrier. I'm going to tell Michel Manson like Javato, Targarilla, Tuliampariamba. I'm going to have a party. I can't party. Where any can party. Our cheetah will come. I didn't the cheetah will come. I didn't Panapara, Manapara, and then Tonutia, Namapatan and down. I believe Nasi, not to have enough secrets of the Muslim. The Muslim Arabara, the rectus on the Tilistapatan, Matula Krishapatan, in the Vapanapatan Purpurgule, in the Manapatan Purpurgule. They Tijidal, Polum, in the Kurbatil Patama, Kutamari, and the Purpurgule. At Worthana by Rikunda, a mention. By read a manasivay than Pika and Pardilla. I'll see poor is Alunjaya and Pardilla. Where all you couldn't bevan the Murika and Pardilla. We kill him, Malla Miro, the Chaji with them, Namadaji with the Tilpagarta and Pardilla. G with the Tileto, Olam Nanmaja and Gario. Eterato, Olam General Kubagar and the Yan Gario. Adi Chidun, the Jivikadum, Arium, Tederica, and Badilla, Puranaka, Ayuladina, Melitanibu, Kathiram, Menalanin, Nabalani, Saman Valata, Justice, Valaya, Tabalukum, Bala, Ningalari, Tederica, and Badilla, Ningalari, Kutambara, and Badilla, Arium, Yibat, Kutambara, and Badilla, Pultapada, Samsarika, and Badilla. Arakutum Tataya, Dharana Vichukularthan Padilla, Nalla Soda Jivikanum, Nalla Navoda Jivikanum, Ululina Sivasina, General of Kanalla du Parayanum, Mosamaya Samsaram Padilla, Cheetha Bulikan Padilla, Sundi Pidikan Padilla, Nalla Visala Manasoda Jivikanum. Curriculum, Harabilek, Kanadi Kerud, Harab Samsari Kerud, Harabilek, no Kerud, Ade Hala, Livundamadia Kanam, Matarana Haku, Rikilum, Kaivasa Pedu, Ada Paliku and the Anangulum Patula, Madrasaka and the Anangulum Patula, Dingalakadil, Sayyiduna, Marbun Hakob. Marble Hatab, Radiallah, when the wind Kalakatil Pallion, the bigger Sipigan, the Situ Madina Tapalli, bigger Sipicanum, Patre, Abadul Stalam, Abbas, Radiallah, when the wind Stalam, Gutanum, Marble Hatab, Paradu, Palli, bigger Sipigan, Stalam, Ningaliki, Vilcanum. Abbas, the law in the Varanga Vilcula, and up in an free eye to Taranum, free eye to Derula. Subhanallah. Please, Angiano Bellu, Elkiri, Salano, Stalan, neither were. Aposiliman is Lamborghini. And no Muno Bravisham and Sambuich over New. Nyaningal Parin, the Paisanga, which I pinned the joy. Stalo Bellu, Elkiri, Paisio, Bellu, Gilbert, Pandandai and Tintar, whatever. Pandandai and Tintar, Pandrandangiram Kintar, Suleiman Minister by Kerpaisia, Balia together after Korkata, Suleiman Minister. Upper Allah, who tired us, Suleiman, the Viennese, Salamini, we were in Kurkunu, Suleiman, the Vie, Ningala Pangurta, and Bangan, Gilvangan, Banga, Dirikan, Ningalki, Stambo, as a yam. Ignan, Ningalkutane, and the Panangondan. അദ്ദേഹത്തിന്റെ പൊരുത്തമില്ലാത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ പറ്റൂല ആ പൊരുത്തപ്പെടുന്നത് വരെ കൊടുത്തേ പറ്റൂ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സംഭവം ഉബയ്യ് റളിയല്ലാഹു തആല എന്ന് തങ്ങൾ ഉദ്ധരിച്ചപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണല്ലോ ഭൂമിയുടമ ബഹുമാനപ്പെട്ടവർക്ക് വലിയ സന്തോഷമായി പോയി ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണാധികാരി ആണെങ്കിലും ആ ഭരണാധികാരിക്ക് അനുകൂലമായി പറയാതെ നീതിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ശരിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഉബയ്യ് റളിയല്ലാഹു അൻഹു ആകുന്ന ആ സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് ജഡ്ജിയായി നിശ്ചയിച്ച ഖാദിയായി നിശ്ചയിച്ച തീരുമാനം പറയാൻ വേണ്ടി നിശ്ചയിച്ച ആ കോടതി ഉബൈ റളിയല്ലാഹു അൻഹുവിന്റെ കോടതി ഭരണാധികാരിക്ക് അനുകൂലമായി പറയാതെ ശരിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ശരിയായ തീരുമാനം കിട്ടാൻ തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉബൈ റളിയല്ലാഹു അൻഹുവിനെ തീരുമാനം പറയാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഉബൈ റളിയല്ലാഹു അൻഹു ആ തീരുമാനം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചതിനാൽ ഞാൻ പറയുന്നു ഒരു നയാകാശം വേണ്ട, സ്ഥലം മുഴുവനും ഞാൻ പള്ളിക്ക് വിട്ടു തന്നിരിക്കുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്ഥലം പള്ളിക്ക് ഫ്രീ ആയി വിട്ടുകൊടുത്തു. 38 കൊല്ലത്തോളായി ഞാൻ വേദനയാൻ തുടങ്ങിയിട്ട് ഇന്നിത് ആദ്യമായിട്ട് പറയാൻ ഈ സംഭവം. നേരത്തെ ഉച്ചക്കും ഞാനിത് പറഞ്ഞിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് ഇതിന് മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന് പറയുന്നത് എവിടെയും നീതിയുടെ പക്ഷത്താണ്, ശരിയുടെ പക്ഷത്താണ്. ഒരു നയാകാശ് പോലും മറ്റൊരുത്തന്റെ ഹക്ക് നമ്മളെ കയ്യിലായി പോകരുത്. അത് പള്ളിക്കും പറ്റൂല, മദ്രസക്കും പറ്റൂല, നമ്മുടെ സ്വന്തത്തിനും പറ്റൂല. സൂക്ഷിച്ചു ജീവിക്കണം. ഈ അടുത്ത് എൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ വന്നു വന്നു സിറാജുൽ ഹുദയിൽ നേർച്ചയും സംഭാവനയൊക്കെ വാങ്ങാനിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടർ വന്നു കുറെ പൈസ തന്നു. ഒരു ചെറിയ കുട്ടിക്ക് സുഖല്ല, ആ കുട്ടിക്ക് വേണ്ടി ചേർക്കാൻ പറക്കാൻ പറഞ്ഞു. അത് ഞാൻ വാങ്ങി റെസീറ്റ് കൊടുത്തു. അപ്പൊ പിന്നെ ഈ കുട്ടിന്റെ കയ്യിൽ കുറച്ച് പൈസ. അവര് പറഞ്ഞു, ഈ കുട്ടി തന്നെ ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു ചെറിയ എന്താണ് ഇവിടെ എന്തെങ്കിലും പറയാ, ചെറിയൊരു പെട്ടി വെച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ പൈസ പൈസ ഡബി ചെറിയൊരു ഡബി വെച്ചിട്ട് അതിൽ കുട്ടി ഇങ്ങനെ അവർക്ക് ആരും കൊടുക്കുന്ന പൈസ ഒക്കെ അതിൽ കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെ സമാഹരിക്കുന്നതാണ്. ആ കുട്ടിക്ക് സുഖമില്ലാതെ കുട്ടി തന്നെ സിറാജുലുക്ക് കൊടുക്കാൻ വേണ്ടി അവൻ തന്നെ സ്വന്തത്തിൽ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞു, ഇത് വാങ്ങാൻ പറ്റില്ല, കാരണം പ്രായപൂർത്തിയെത്താത്ത കുട്ടിയോട് സംഭാവന വാങ്ങാൻ പറ്റില്ല. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് അവരുടെ കൈകാര്യങ്ങളൊന്നും ശരിയാവില്ല. അതുകൊണ്ട് പ്രായപൂർത്തിയെത്താത്ത കുട്ടിയോട് ഇത് വാങ്ങാൻ പറ്റില്ല. ഞാൻ കുട്ടിക്ക് എന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആരോഗ്യമൊക്കെ അല്ലാഹു തആല തന്ന്, രോഗമൊക്കെ അല്ലാഹു മാറ്റി, നല്ല ആയുസ് അല്ലാഹു തആല തന്ന്, ബൽദായതിന് ശേഷം നന്നായിട്ട് കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ഒരു നയാകാശം നമ്മൾക്ക് പറ്റൂല. നമുക്ക് അല്ലാഹു പൊരുത്തപ്പെടുന്ന നിലക്ക് മാത്രമേ പറ്റൂ. അപ്പൊ സാമ്പത്തിക രംഗം വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുകയും അല്ലാഹു തആല വിരോധിച്ചത് കൈയൊഴിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ സഹായം, അതാണ് ഇൻതൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അവന്റെ ദീനിനെ സഹായിച്ചാൽ അല്ലാഹു തആല നിങ്ങളെ സഹായിക്കും. ആ സഹായമാണ് അല്ലാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഞാനൊരു സംഭവം കൂടി പറഞ്ഞിട്ട് പ്രസംഗം നിർത്തുകയാണ്. കാസർഗോഡ് ജില്ലയിൽ വളരെ ദൂരെ 1.5 മണിക്കൂർ ഇവിടുന്ന് ഓടണം. അടുത്ത വയതിനെത്താൻ 9 മണിക്കാണ് ഞാൻ അവിടെ പരിപാടി കൊടുത്തത്. ഇവിടെ 7 മണിക്ക് ഏറെ വരെയാണ് പരിപാടി നിശ്ചയിച്ചത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകളുടെ സ്നേഹവും ആദരവും, ആദരിക്കട്ടെ മോന്നും കിട്ടാണ്ടായിട്ടൊന്നല്ല, അതേസമയത്ത് അവരുടെ ആ സ്നേഹവും ബഹുമാനവും, ജനങ്ങളൊക്കെ പല ഭാഗത്തും വന്നിട്ട് ആരും ഒന്നും പറയാതെ പോയാലും മോശം വിചാരിച്ച് ഇത്രയും സംസാരിച്ചതാണ്. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജാവിന്റെ കാലത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ നല്ല വാദ് പറയും. ആ പറയുന്ന വാദിൽ ഉള്ളതുപോലെ ശരിക്ക് തുറന്നു പറയും. ആര് തെറ്റ് ചെയ്താലും തെറ്റാണ്. അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുണ്ടല്ലോ, ഭരിക്കുന്ന ആളുകൾ അവർക്കെതിരെ പറഞ്ഞാൽ പൊറുപ്പില്ല. അങ്ങനെ ഹാറൂൺ റഷീദ് രാജാവ് ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു വീട്ടിന്റെ ഉള്ളിൽ, റൂമിന്റെ ഉള്ളിലിട്ട് പൂട്ടിക്കളഞ്ഞു. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ റൂമിന്റെ ഉള്ളിലിട്ട് പൂട്ടിയ ചെറുപ്പക്കാരൻ അങ്ങകലെ ഒരു തോട്ടത്തുനിന്ന് ഇങ്ങനെ നടന്നു കളിക്കുന്നുണ്ട്. രാജാവിന് അത്ഭുതം, എങ്ങനെ ഞാൻ റൂമിലിട്ട് പൂട്ടിയാൽ അങ്ങനെ തോട്ടത്തിലെത്തുക? ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു ചാവക്കാട് ജയിലിൽ ഇട്ടിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ മുഖാമികൾ ഈ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തവരാണ് മുസ്ലിം പണ്ഡിതർ. അതിൽപ്പെട്ട ഒരാളാണ് ജയിലിൽ കിടന്ന അമർ ഖാദിർ റളിയല്ലാഹു അൻഹു. അമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിനെ ബ്രിട്ടീഷുകാർ ജയിലിലിട്ടപ്പോൾ പോലീസുകാരോട് രാത്രി സമയത്ത് വാതിലിനെ മുട്ടി, വാതിൽ തുറന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ഒതു കൊടുക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. തഹജ്ജുദ് നിസ്കരിക്കാൻ വെള്ളം കൊണ്ടു കൊടുത്തു. വെള്ളം കൊടുത്തപ്പോൾ ഒതു കൊടുത്ത് നിസ്കാരത്തിന് കൈകെട്ടി അവർ റൂമും പൂട്ടിയിട്ട് അവർ പോയി. പിറ്റേന്ന് നേരം പെടുത്തിട്ട് തുറന്നു നോക്കുമ്പോൾ അവർക്ക് അതിനെ കാണുന്നില്ല. അവർ ബേജാറായി. പക്ഷേ കോടഞ്ചേരി പള്ളിയിൽ വെച്ച് ദുഹാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അമർ ഖാദിർ റളിയല്ലാഹു അൻഹു പോലീസുകാരെ താളെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനിവിടുന്ന് നിസ്കരിക്കുന്നുണ്ട്, അവരെ ജോലി പോയിക്കൊണ്ട, ഞാനിവിടുന്ന് നിസ്കരിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. അതിന്റെ പേരാ കറാമത്ത്. എങ്ങനെയെന്നറിയാത്ത രൂപത്തിലുള്ള പ്രവർത്തന സംഗതികൾ അതാ കറാമത്ത് എന്ന് പറയും. സുഹൃത്തുക്കളെ, അതുപോലെ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ രാജാവിന് വലിയ അത്ഭുതമായി. രാജാവ് റൂമ് തുറന്നു നോക്കുമ്പോൾ കാണുന്നില്ല. ഒരാളെ പറഞ്ഞേച്ച ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. ആ ചെറുപ്പക്കാരൻ നല്ല ധൈര്യത്തോടെ വന്നു. രാജാവ് ചോദിച്ചു, മൻ അഖ്റജക മിനൽ ബൈത്ത്, ഈ റൂമിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുപോയവൻ ആരാണടോ? ഉടനെ തന്നെ പറഞ്ഞു, അല്ലദീ അദ്ഖലനിൽ ബുസ്താൻ, എന്നെ തോട്ടത്തിൽ കടത്തിയ ആളാണ്. മല്ലദീ അദ്ഖലകൽ ബുസ്താൻ, നിന്നെ തോട്ടത്തിൽ കടത്തിയത് ആരാണടോ? എന്നെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോയ ആളാണ്. വീട്ടിൽ നിന്ന് ആരാ കൊണ്ടുപോയത്? തോട്ടത്തിൽ കടത്തിയ ആളാണ്. തോട്ടത്തിൽ ആരാ കടത്തി? വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ആള്. ഇതാ മറുപടി. അപ്പോൾ രാജാവ് പറഞ്ഞു, അതാ അജീബ്, ഇത് വലിയ അത്ഭുതമാണല്ലോ. അപ്പോഴീ ചെറുപ്പക്കാരന്റെ മറുപടി, അയ്യു അംരി റബ്ബിക ലൈസ ബി അജീബ്, അല്ലാഹുവിന്റെ അങ്ങയുടെ നിങ്ങളുടെ റബ്ബിന്റെ ഏത് വിഷയമാണ് അത്ഭുതമല്ലാത്തത്? അല്ലാഹുവിന്റെ വിഷയങ്ങളൊക്കെ അത്ഭുതം തന്നെയല്ലയോ. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ സമയമില്ല പറയാൻ. അള്ളാഹുവിന്റെ വിഷയങ്ങളെല്ലാം അത്ഭുതം തന്നെയല്ലയോ. അപ്പ രാജാവിന് മനസ്സിലായി, ഞാൻ വിചാരിച്ചതിന്റെ അപ്പുറത്താണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എല്ലാ ഭരണാധികാരികളെയും ഭരിക്കുന്ന ഒരു രാജാവുണ്ട്, എല്ലാ രാജാക്കന്മാരെയും ഭരിക്കുന്ന ഒരു രാജാവുണ്ട്. അവനാണല്ലോ സർവ അധികാരമുള്ള രാജാവ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരം അല്ലാഹുവിനാണ്. രാജാവിന് ബോധ്യപ്പെട്ടു, ഇത് അല്ലാഹുവിന്റെ സഹായമാണ്. ഉടനെ രാജാവ് പറഞ്ഞു, ഈ ചെറുപ്പക്കാരനെ ഒന്ന് ആദരിക്കണം, ഈ ചെറുപ്പക്കാരന് ഒരു ആദരവ് നൽകണം. അതൊരു പ്രസന്റേഷൻ കൊടുത്തുകൊണ്ടാണ്. ആ പ്രസന്റേഷൻ എന്താണ്? അതൊരു നല്ല മികച്ച കുതിരയാണ്, ഒരു വാഹനമാണ്. ആ ചെറുപ്പക്കാരന് മുന്തിയ ഒരു കുതിരയെ കൊടുത്തിട്ട് അതിന്റെ പുറത്ത് കയറാൻ പറഞ്ഞു. എന്നിട്ട് രാജാവ് ജനങ്ങളെ വിളിച്ചു പറഞ്ഞു, ഈ ചെറുപ്പക്കാരനെ അങ്ങാടിയിലൂടെ അനയിച്ചു കൊണ്ടുപോകണം, മുന്നിൽ അനൗൺസ് ചെയ്യണം, ഹാദാ അബ്ദുൻ അറാദല്ലാഹു ഇക്റാമഹു വഅറാദ ഹാറൂനു ഇഹാനതഹു ഫലം യഖ്ദിർ ഹാറൂനു ഇല്ലാ ഇക്റാമഹു. ഇതൊരു വ്യക്തിയാണ്, അല്ലാഹു തആല ഈ വ്യക്തിയെ ബഹുമാനിക്കാൻ ഉദ്ദേശിച്ചു. ഹാറൂൻ എന്ന് പറയുന്ന രാജാവ് നിന്ദിക്കാനും ഇൻസൾട്ട് ആക്കാനും ഉദ്ദേശിച്ചു. ഫലം യഖ്ദിർ ഹാറൂനു ഇല്ലാ ഇക്റാമഹു, പക്ഷേ ഹാറൂനിന് അവസാനം ബഹുമാനിക്കാനല്ലാതെ നിന്ദിക്കാൻ സാധിച്ചില്ല. രാജാവ് പരാജയപ്പെട്ടു. യഥാർത്ഥ രാജാവായ അല്ലാഹുവിന്റെ തീരുമാനം നടന്നു എന്ന് ഉറക്കെ അനൗൺസ് ചെയ്ത് അനയിച്ച് കൊണ്ടുപോകണമെന്ന് രാജാവ് തന്നെ കൽപ്പിച്ചു. അതുകൊണ്ടോ സുഹൃത്തുക്കളെ, രാവിലെയും വൈകുന്നേരവും ഓതണം. എന്ത് ഓതണം? സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്ത് അഊദു ഓതിയതിനു ശേഷം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈകും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. രാവിലെയും വൈകുന്നേരവും 7 തവണ ഓതിക്കോളൂ. സുഹൃത്തുക്കളെ, വലിയ കാവലുള്ളതാണ്, വലിയ കാവലാണ്. രാവിലെ ഓതിയവന് വൈകുന്നേരം വരെ കാവലാണ്, വൈകുന്നേരം ഓതിയവന് രാവിലെ വരെ കാവലാണ്. അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഏത് ടെൻഷനും നീങ്ങുന്ന ദിക്റാണ്. അങ്ങനെ അല്ലാഹുവിന് ധാരാളം ദിക്റ് ചൊല്ലണം. സർവ്വ പ്രശ്നത്തിനും പരിഹാരമാണ് സലാത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സലാത്ത് ധാരാളം ചൊല്ലണം. ഏത് മനുഷ്യനും നന്നാകാനുള്ള വഴിയാണ് ഖുർആനോത്ത്. ഖുർആൻ പരമാവധി കൂടുതൽ ഓതണം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളിൽ സമയം കണ്ടെത്തണം. പാതിരാ സമയത്ത് സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റകഅത്തെങ്കിലും നിസ്കരിച്ചിട്ട് പടച്ചവനോട് നമ്മുടെയും ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസും നീ ദുആ കിതാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ വാക്കുകൾ എല്ലാവരും എഴുന്നേൽക്കണം, ഒരു ഫാത്തിഹ സൂറത്ത് ഓതണം. നല്ല സംഭാവന കൊണ്ടുവന്ന് തരണം. എല്ലാവരും അവരവരുടെ കയ്യിലുള്ള സംഭാവനകൾ എല്ലാവരും കൊണ്ടുവന്ന് തരണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. നമ്മുടെ മഹല്ലത്തും എല്ലാ മഹല്ലത്തും എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു എല്ലാ ഗുണങ്ങളും വർദ്ധിപ്പിച്ചു തരട്ടെ. إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى أهل الخير كلهم أجمعين، خصوصا إلى حضرة تذكار هذا السيد سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان. عليهم غير المغضوب عليهم ولا الضالين آمين. تعجل الميلة أنسمرنا قلنا الفاتحة تعجل الميلة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الطاعات من جميع الخيرات في الحياة وبعد الممات أرحم الراحمين يا رب نغلودي ابن برد بلم بولا نغل بنت برني ويا أم بابا مار أستاذ مار عالمين غل مهان مار التعدل لما يركم رفاي شيخ تنغلادكم إلا مهان مار لحضرة الأمنية كرم رحمانه Allahwe, Aberdella, Burton, the Bicham, meaning a younger and old Burton Rahmane, Allahwe, Dangal Kalla, Burkum, Saru, Musibatul, the Kakan Rahmane, Galanadigal, Ella, Madakar, Sando, Sator, Sauhar, Toda, Sahagarna Tode, Purwagar, the Givich, the Bora, Givikarula, Sahajakulum, neither another Titernum Rahmane, Ella, Musibatulum, Veshamangalum, neither Dukanum Rahmane, Allahwe, Dangal Kalla, Tapuwe, or Duna, Givikarula, Pakim, the Ronum Rahmane. Yangalil Ari and the Khairaya, the Sangudo, the Narvetiternum Rahmane, Lahue, but one the pole, Lurus Ahoder, but Valia Sanket and the Duadia, Bernua Detri, and the Rogamundo, the Paribunamai, Sivanalganum Rahmane, Uri Rogo Villa, the Aro Getoda, the Irga, Yusulganum Rahmane, Adabor E. Mahalajama, at the Niaviluni, Pagaram Nalganum Rahmane, Ibeda Endella, Karingali, Palima, Madrasagalama, Yamdini, Staban. Nagalamai bandhapettum adupole SSF SOS തുടങ്ങിയ സംഘടനകളുമായി ബന്ധപ്പെട്ടും ഏത് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ അതിനെല്ലാം എല്ലാ സഹായങ്ങളും നിന്റെ ഭാഗത്തു നിന്ന് നീ തരണം റഹ്മാനേ ഈ ജമാഅത്ത് അച്ചടക്കത്തോടെ കൊണ്ടുപോകുന്ന ഈ ജമാഅത്തിന്റെ ഭാരവാഹികൾക്കും അവരോട് സഹകരിക്കുന്നവർക്കും നാട്ടുകാർക്കും മറ്റു നാട്ടുകാർക്കും പ്രായമുള്ളവർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനേ Allahwe, Dangla Dini, Provertangal Sahai Kunavaru, Ninda Deen, Sahaika, Nurti Proverti Kunavaru, Allahwe, Ninda Deen and Ali Bigalayum, Minigalayum, Mutali Bigalayum, Snake Kunavaru, Ibada Dursun and Tikunda Bokanadini, and the Lam Sahayakalach Yunavarundo, Proverti Kunavarundo, Ella Averdame, Ella, Hairaya, Udeshangalum, Naravetanum Rahmane, Rogamulavar, Ogangal Sopertanum Rahmane, Allahwe, Kadangalulavak. Titernum Rahmane, Makalila, the Vikhaira, Makalan Algonum Rahmane, Anglella, our day Makalasari, Igalakanum Rahmane, Allahu, Videshatunatilu Madani, Kunamuru, and Alagulkom, Abe, Palin, Mikansa, Echever, Ravartichever, Kumela, Yangalkum Sorgum, Teranum Rahmane, Akibatulana, Akiternum Rahmane, Dara, Nalla Kairi Kolejia, Yangalkum, Averkum Taufi, Rahmane, Ramalikala, the Kabul, Jayanum Rahmane, Vivaha Mudesi Kunan, Perninum Khaira, Inagal and Alganum Rahmane, Allahwe, the Galalavari, Ni Purtapata Momini, Rabbana, Taqabbal Minna, Innaka anta Samiul Alim, wa tub alayna, Innaka anta Tawwabur Rahim, Amin. برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام